നമ്മൾ പോകുന്നത് ഒരു ഓഗ്മെന്റ് റിയാലിറ്റിയിലേക്കാണ്. എന്നാണ് ഷവർമ കേരളത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഷവർമ വില്ലൻ ആകുന്നത്? പ്രതീഷ് കൈപ്പിള്ളി ചേരും. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പല ഷവർമ വിൽപ്പനശാലകളും പ്രവർത്തിക്കുന്നത്. ഒരു ദുരന്തമുണ്ടായതിനു ശേഷമാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കർശനമാക്കുന്നത്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആരോഗ്യ വിഭാഗമൊക്കെ തന്നെ മൗനത്തിലാണ്. പലപ്പോഴായി പരിശോധന നടക്കാറുമില്ല. എന്തൊക്കെ ശുചിത്വങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പാലിക്കപ്പെടേണ്ടത്, അല്ല എങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഷവർമ വില്ലനായി മാറും എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 1860-കളിലാണ് ഇത് പ്രചാരത്തിൽ വരുന്നത്. അങ്ങനെ പ്രചാരത്തിൽ വരികയും അത് ഇന്ത്യയിലേക്കൊക്കെ തന്നെ വരികയും അത് കേരളത്തിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വരികയും ചെയ്തു. ഇതിൻ്റെ പ്രവർത്തന രീതി പരിശോധിച്ചാൽ എല്ല് നീക്കി ഇറച്ചി പാളികളായി മാറ്റി വേണം ഇതിൻ്റെ പാചകം പ്രക്രിയയിലേക്ക് കടക്കാൻ. അങ്ങനെ തന്നെയാണ് പല കടകളും മുന്നോട്ട് പോകുന്നത്. ഇനി എന്താണ്, എവിടെയാണ് പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ബോട്ടുലിനം എന്ന ഒരു ടോക്സിൻ അപകടകാരിയായി മാറുന്നുണ്ട്. ഒരു വിഷാംശമായി ഇത് മാറുമ്പോഴാണ് വലിയ രീതിയിൽ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇറച്ചി, ഇതിനുപയോഗിക്കുന്ന ഇറച്ചി വെന്തില്ല എങ്കിൽ അത് തീർച്ചയായും അതിലെ ബാക്ടീരിയകൾ നശിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. പല കടകളിലും ഇത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്യണം. മാത്രവുമല്ല ഈ ബാക്കി വരുന്ന ഇറച്ചി അത് മാറ്റിവെക്കാനേ പാടില്ല എന്നുള്ളതാണ്. പല കടകളിലുമൊക്കെ തന്നെ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. അത് വലിയ അപകടത്തിലേക്കൊക്കെ എത്തിക്കാറുമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാചകത്തിന് ഉപയോഗിക്കുന്ന കമ്പി, അത് നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ രീതികളെന്ന്. ആ കമ്പി വളരെ വൃത്തിയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ. ചില കടകളിലൊക്കെ ഇതൊക്കെ തന്നെ തുരുമ്പ് പിടിച്ചും ഒക്കെ തന്നെ നമ്മൾ കാണാറുണ്ട്. അതൊരിക്കലും അനുവദിക്കാനേ പാടില്ല. ഈ പാചകത്തിന് ഉപയോഗിക്കുന്ന കമ്പി അതുകൊണ്ട് തന്നെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുകയും വേണം. പിന്നെ നമ്മൾ അറിയാം ഈ മയണൈസ്, അത് പലപ്പോഴായി ഏറ്റവും കൂടുതൽ ആളുകൾക്കൊക്കെ തന്നെ പ്രിയമുള്ള, ഈ ഷവർമയ്ക്കൊപ്പം പ്രിയമുള്ള ഒരു ഘടകമാണ്. പക്ഷേ അത് പാചകം ചെയ്യുന്ന രീതി, അത് ഈ പാതി വെന്ത മുട്ട അതാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ അതിലേക്ക് വിഷാംശം കയറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ വളരെ സൂക്ഷ്മത പാലിക്കണം. പല കടകളും ഈ ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡം പാലിക്കുന്നില്ല എന്നുള്ളത് പലയിടങ്ങളിൽ നമുക്ക് അന്വേഷണം നടത്തുമ്പോഴൊക്കെ വ്യക്തമാകുന്നുണ്ട്. അത് ഗുരുതരമായ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ പച്ചമുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ സാൽമോണല്ല എന്ന ഒരു വൈറസിൻ്റെ സാന്നിധ്യമുണ്ടാകും. ഇത് ശരീരത്തിലേക്ക് എത്തുമ്പോൾ ക്രമേണ അത് അപകടകാരിയായി മാറും. പലപ്പോഴേ പതിവായി ഉപയോഗിക്കുന്നവരുടെയൊക്കെ ശരീരത്തിലേക്ക് ഇത് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ മയണൈസ് ഉണ്ടാകുന്നതിൽ വളരെ രീതിയിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുകയും വേണം. ഇത്തരത്തിൽ കടുത്ത നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് പല കടകളും പാലിക്കുന്നില്ല എന്നാണ് പൊതുവേ കാണപ്പെടുന്നത്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കച്ചവടക്കാരൊക്കെ തന്നെ അല്പലാഭത്തിന് വേണ്ടി അവർ കൂടുതലായി ഇത്തരം നിയമലംഘനങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഉപഭോക്താക്കളായ നമ്മളാണ് ഇത്തരം ശുചിത്വങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും ഇതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. അധികാരികൾ തീർച്ചയായും നടപടി എടുത്തേ മതിയാകൂ.